കണ്ണൂരിനെ പൊതുവെ തറികളുടെയും തിറകളുടെയും നാട് എന്നാണ് പൊതുവെ പുറത്ത് അറിയപ്പെടുന്നത്. അപ്പൊ കണ്ണൂർ കൈത്തറി എന്ന് പറഞ്ഞാൽ ലോക പ്രസിദ്ധമാണ്, അത് ബ്രാൻഡഡാണ് ഒക്കെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് കണ്ണൂർ കൈത്തറി മേഖല ഇടക്കാലത്ത് വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോഴും അത് അതിൻ്റെ ബാലാരിഷ്ടതകളിൽ നിന്ന് മേലോട്ട് വന്നതായി തോന്നിയിട്ടില്ല. അപ്പോൾ ഈ കൈത്തറിയിൽ തന്നെ പരീക്ഷണങ്ങൾ നടത്താൻ ഇപ്പോൾ പല മില്ലുകളും കൈത്തറി സംഘങ്ങളും നേരത്തെ തയ്യാറാവാതിരുന്ന സംഘങ്ങൾക്ക് തയ്യാറാവുന്നുണ്ട്. വൈവിധ്യവൽക്കരണത്തിന് അവർ തയ്യാറാവുന്നുണ്ട്. പക്ഷേ ഇത് ഒരു വാണിജ്യ ഒരു തലത്തിലേക്ക് അതിനെ കുറച്ചുകൂടെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് കഴിയുമോ? നമുക്കതിൻ്റെ ധാരാളം എക്സിബിഷൻസ് ഒക്കെ ചെയ്യാം, പിന്നെ കുറച്ച് ബ്രാൻഡ് അംബാസഡേഴ്സിനെ കിട്ടാൻ നോക്കാം. ഇപ്പോൾ സിനിമാ താരങ്ങളൊക്കെ ഉൾപ്പെടെ അതിന് ഒരു പ്രൊമോഷൻ്റെ സാധ്യത എങ്ങനെയാണ്? എനിക്ക് അതിൻ്റെ ഒരു അതിൻ്റെ ഗൗരവം പഠിച്ചതിന് ശേഷം നമ്മളത് എനിക്ക് തോന്നിയിട്ടുള്ള ഇവിടെ പല വിപണി എന്നുള്ള നിലയിൽ പലപ്പോഴും ഓണത്തിന് വിഷുവിന് അതുപോലെ വിവിധ സമയങ്ങളിലൊക്കെ വസ്ത്രവിപണി അതിൻ്റെ വില ഉത്സവം വസ്ത്രോത്സവങ്ങൾ നടക്കാറുണ്ട്. ആ വസ്ത്രോത്സവങ്ങളിൽ പൊതുവെ കുറച്ചുകൂടെ കൈത്തറി വാങ്ങാൻ ആളുകളെ നന്നായി പ്രത്യേകിച്ച് യുവജനങ്ങളെ പ്രേരിപ്പിക്കുന്ന രീതിയിൽ അതുപോലെ ചില എന്തെങ്കിലും പ്രകടനങ്ങൾ ചില അവതരണങ്ങൾ ഇത് കൈത്തറി ഇപ്പൊ ഇവിടെ നിഫ്റ്റ് ഉണ്ട്. നിഫ്റ്റ് പോലെ ഒരു ഒരു കേന്ദ്രം ഫാഷൻ ടെക്നോളജിയുടെ ഇന്ത്യയിൽ തന്നെ കുറച്ച് സെന്ററുകളിൽ ഒന്ന് ഈ ധർമ്മശാല കണ്ണൂരാണ്. അപ്പൊ അവര് ഫാഷൻ ഷോസ് സംഘടിപ്പിക്കാറുണ്ട്, അതല്ല കൈത്തറിയുള്ള പരീക്ഷണങ്ങൾ അവര് നടത്താറുണ്ട്. പക്ഷെ അതിനെയും കൂടി ഒന്ന് ഉപയോഗപ്പെടുത്തിയിട്ട് അതിന് സാധ്യത പരിശോധിച്ചു. അപ്പൊ ഇങ്ങനെ ഞങ്ങള് എന്താന്ന് വെച്ചാൽ ഒരു മീഡിയ എന്നുള്ള നിലയിൽ താങ്കൾ കലക്ടർ എന്നുള്ള നിലയിൽ ഈ ജില്ലയുടെ വികസന സാധ്യതകളും അതിന്റെ പ്രശ്നങ്ങളും ഒന്ന് സാറിനെ അറിയിക്കുക, ഒപ്പം തന്നെ അതിനെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് ഒരു അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ് ഈ സംഭാഷണത്തിന്റെ ഉദ്ദേശം. അപ്പോൾ അതിനപ്പുറത്ത് വ്യക്തിപരമായിട്ട് ഇപ്പോൾ കലക്ടർ എന്നുള്ള നിലയിൽ അല്ല, വ്യക്തി എന്നുള്ള നിലയിൽ നമ്മുടെ കണ്ണൂരിലെ സൗഹൃദങ്ങളെ ജനങ്ങളെ ഇവിടുത്തെ അന്തരീക്ഷത്തിനെ താങ്കൾ എങ്ങനെയാണ് മനസ്സിൽ കൊണ്ടു നടക്കുന്നതെന്ന് അറിഞ്ഞേക്കൊള്ളാം. പല കാര്യങ്ങളും ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഞാൻ പുതിയത് ചാർജ് എടുത്ത് കുറച്ച് ദിവസങ്ങളല്ലേ ആയിട്ടുള്ളൂ, അപ്പോൾ ചില കാര്യങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കി വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് പൂർണ്ണമായിട്ടൊരു മറുപടി തരാൻ കഴിയും. പക്ഷേ എനിക്ക് ഈ പൊസിഷൻ്റെ ഗൗരവത്തെക്കുറിച്ച് ഈ പൊസിഷനിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെക്കുറിച്ചും എനിക്കൊരു ധാരണയുണ്ട്. പക്ഷേ കണ്ണൂരിലിപ്പോൾ കളക്ടർ എന്ന നിലയ്ക്ക് മാത്രമല്ല, നമ്മളിപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇടപെടൽ പൊതുവെ ഉണ്ടാകേണ്ട എല്ലാ കാര്യങ്ങളിലും അതിപ്പോൾ ഞാൻ നേരെ കളക്ടർ വഴി അല്ലെങ്കിലും ഗവൺമെന്റ് വഴി ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ധാരാളം ഒരു മുൻതൂക്കം എന്തായാലും ഉണ്ടാവും എനിക്ക് അറിയാം. അപ്പൊ അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും നമുക്ക് ഗവൺമെന്റ് വഴി ഉണ്ടാവേണ്ട ഇടപെടലുകൾ. അപ്പൊ അതുകൊണ്ട് കളക്ടർക്ക് കഴിയുമോ ഇല്ലെന്നല്ല, അല്ല ഗവൺമെന്റിന് കഴിയേണ്ട ഇത് വഴി നമുക്കത് പരിഹരിക്കാൻ കഴിയും, ഗവൺമെന്റിൻ്റെതായിട്ട് നമുക്ക് പരിഹരിക്കാൻ കഴിയും. അതേസമയം കണ്ണൂരിലെ ആളുകളെ കുറിച്ച് ഞാൻ മുൻപ് പറഞ്ഞു, എനിക്കൊരു ഒരു സമൂഹത്തെ കുറിച്ചൊരു മുൻധാരണയില്ല. ഞാൻ 8 ജില്ലകളിൽ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ പ്രധാനമായിട്ട് ഇപ്പോൾ ഭൂമിയുമായി ബന്ധപ്പെട്ട ഏറ്റവും ഹോസ്റ്റലായിട്ടുള്ള സ്ഥലമാണ് ഇടുക്കി. ഏറ്റവും ആളുകൾ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇടുക്കി. അതുപോലെ തന്നെയാണ് ആളുകൾ പറയുമ്പോൾ പൊളിറ്റിക്കലി കണ്ണൂർ ഞാൻ മുൻപേ പറഞ്ഞു. പക്ഷേ ഇത് രണ്ട് സ്ഥലത്ത് ഞാൻ കണ്ണൂർ ഞാൻ മുമ്പ് ജോലി ചെയ്തിട്ടുണ്ട്, ഇടുക്കിയിൽ ഞാൻ 2 വർഷം ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ പക്ഷേ നമ്മൾക്ക് ഒരു ബ്യൂറോക്രേറ്റ് എന്ന നിലയ്ക്ക് നമ്മളങ്ങനെ പ്രദേശത്തിൻ്റെ വൈവിധ്യത്തെ അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് അങ്ങനെ വറി ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളുടെ ഉദ്ദേശശുദ്ധി വളരെ ക്ലിയർ ആയിരിക്കുകയും നിങ്ങൾക്ക് നല്ല ഡിറ്റർമിനേഷൻ ഉണ്ടായിരിക്കുകയും സതുദ്ദേശത്തോടു കൂടി ചെയ്യുന്ന പ്രവൃത്തികൾ അത് ഏത് സമൂഹം ഏറ്റെടുക്കും. ഒന്നോ രണ്ടോ ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ ചില ആളുകൾ നിങ്ങളുടെ പുറകെ നിങ്ങൾ ഒരു ന്യൂസൻസ് പോലെ ചിലപ്പോൾ കൂടായിരിക്കും. പക്ഷേ മലബാറിൽ പക്ഷേ അത് പൊതുവെ കുറവാണ്. പോസിറ്റീവായിട്ട് ചില ആളുകൾ ലീഡർഷിപ്പിൽ കാണിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ വളരെ ബഹുമാനത്തോട് പരസ്പര ബഹുമാനത്തോട് ജോലി ചെയ്യാൻ കഴിയുന്ന ഒരു പാരമ്പര്യമാണ് മലബാറിന് പൊതുവെയുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതെനിക്ക് വളരെ ആത്മവിശ്വാസമുള്ള ഞാൻ വളരെ ആത്മവിശ്വാസത്തോടുകൂടിയാണ് ഇവിടെ ഇരിക്കുന്നത്. പ്രത്യേകിച്ച് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം ഈ 3 ജില്ലകളിൽ എനിക്ക് പൊതുവെ ഒരു അനുഭവമുള്ള ഒരു ഫീ ഏരിയകൾ. അപ്പോൾ അതുകൊണ്ട് ഒരു കളക്ടർ എന്ന നിലയ്ക്ക് പ്രത്യേകിച്ച് ഈ ഇത്രയും മന്ത്രിമാരൊക്കെ ഈ ജില്ലയിലുള്ളതുകൊണ്ടും 2 വർഷത്തിനുള്ളിൽ നന്നായിട്ട് ഇടപെടണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതിന് ഇവിടുത്തെ ജനങ്ങളും കൂടെ ഒരു സഹകരണം ഉണ്ടെങ്കിൽ നമുക്ക് വലിയൊരു വ്യത്യാസം ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ അതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇപ്പോൾ ഒടുവിലത്തെ ഒരു ചോദ്യം അതും കുറച്ച് വ്യക്തിപരം തന്നെയാണ്. ഇപ്പോൾ താങ്കൾ ഒരു കലക്ടർ എന്നുള്ള നിലയിലും എനിക്ക് അതല്ലാതെയും സാറിന് നേരത്തെയും പരിചയമുണ്ട്. എപ്പോഴും എല്ലാ കാര്യത്തിലും ഒരു കൂളായിരിക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒന്നിനോടും അമിതമായി ക്ഷോഭിക്കാതെ അതല്ലെങ്കിൽ ഒന്നിനോടും വളരെ അഗ്രസീവായിട്ടൊന്നും ഉള്ള അപ്രോച്ച് എടുക്കാതെ വളരെ കൂളായിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ സംഗീതം സംഗീത ആസ്വാദനം അല്ലെങ്കിൽ അതിൻ്റെ ഒരു സഹൃദയ സ്വഭാവം
യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഈ ഭരണപരമായ തിരക്കുകളിലും അതിൻ്റെ ഒരു സന്ത്രാസങ്ങളിൽ അതിൻ്റെ ടെൻഷനുകളെ ലഘൂകരിക്കാനായിട്ട് അതിലൊന്ന് വർക്ക് ചെയ്യുന്നുണ്ടോ? അതിൽ അങ്ങനെ ഒരു പ്രവർത്തനം ആന്തരികമായി നടത്തുന്നുണ്ടോ? അതുകൊണ്ടാണോ ഈ ഒരു എന്താ പറയുക പതിഞ്ഞ വളരെ സമാധാനത്തിലുള്ള സ്വഭാവ സാന്നിധ്യം? ഒരു സെൽഫ് പ്രൊമോഷൻ വളരെ കുറച്ച് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ധാരാളം ജീവിതാനുഭവമുള്ള ഒരാളാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ ഹൈ എന്താ പറയുക വളരെ ആ തരത്തിൽ അത് ഇൻ്റലക്ച്വലാണെങ്കിലും സാമൂഹ്യ രംഗ പ്രവർത്തന രംഗത്താണെങ്കിലും ഹൈ വളരെ വലിയ ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ളൊരു അവസരം വളരെ ചെറുപ്പത്തിൽ കിട്ടിയിട്ടുള്ള ഒരാളാണ്. ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ ലേറ്റ് ടീൻസിലും ഏർലി ട്വൻറ്റീസിലൊക്കെ വിനോബാബയുടെ ശിഷ്യനായിട്ടുള്ള ഇ പി മേനോൻ, അപ്പോൾ അദ്ദേഹം ആണ് എന്നെ കേരളത്തിന് പുറത്തുള്ള സാമൂഹ്യ പ്രവർത്തന രംഗത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആൾ. അപ്പോൾ അങ്ങനെ ഞാൻ വാർത്തയിൽ പോയിട്ട് സേവഗ്രാമിൽ പോയിട്ടുണ്ട്, വിനോബയുടെ ആശ്രമത്തിൽ പോയിട്ടുണ്ട്. അങ്ങനെ ആ ഗാന്ധിയൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല സ്ഥാപനങ്ങളും അവിടെയൊക്കെ പോയി അവിടെയൊക്കെ താമസിക്കുന്നുണ്ടായിരുന്നു. ഞാൻ മാർക്സിസം വളരെ സീരിയസ് ആയിട്ട് പഠിക്കുകയും പോസ്റ്റ് ഗ്രാജുവേഷനും എനിക്കൊരു പേപ്പർ ആയിരുന്നു മാർക്സിസം. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്സിസത്തെ വളരെ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കുകയും മാർക്സിസ്റ്റ് ലീഡേഴ്സായിട്ടുള്ള അത് താത്വികന്മാരാണെങ്കിലും പ്രായോഗിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുമായിട്ട് പല ആൾ എനിക്ക് വളരെ അടുത്ത വ്യക്തിബന്ധം വളരെ ചെറുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്. അതുപോലെ തന്നെയാണ് ശ്രീനാരായണ ഗുരുവായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അങ്ങനെ മൂന്ന് ഇൻഫ്ലുവൻസാണ് എൻ്റെ ജീവിതത്തിൽ. അപ്പോൾ ഇതുകൊണ്ട് തന്നെ എനിക്ക് ഒരു സാധാരണ ഒരു പയ്യേഴ്സിൽ വരുന്ന ആളുകളെക്കാൾ കൂടുതൽ അതുപോലെ തന്നെ ഞാൻ എം എസ് ഡബ്ല്യു ആണ് എൻ്റെ മാസ്റ്റർ ഓഫ് സയൻസ് ആണ് എൻ്റെ. അപ്പോൾ അതിൻ്റെ എനിക്ക് വിദേശ രാജ്യങ്ങളിലും അവിടെ പോകാനും ആ ഒരു തരത്തിലുള്ള എക്സ്പോഷർ കിട്ടിയിട്ടുണ്ട്. ഇന്ത്യയിലെ പല സ്ഥലങ്ങളിൽ പോകാൻ, വിദേശ രാജ്യങ്ങളിൽ പോകാൻ, ഇതുപോലെ ഈ ഒരു തിയററ്റിക്കലായിട്ട് ഈ വക ഈ വളരെ ഗാഠമായിട്ട് ഇതൊക്കെ മനസ്സിലാക്കും ലെവലിൽ ബ്യൂറോക്രസിയിൽ വരാനുള്ള സാഹചര്യം അത് കുറച്ചൊരു ടഫ്. മാത്രമല്ല ഈ ആശയങ്ങൾ ഇപ്പൊ സാറ് പറഞ്ഞിട്ടുള്ള പഠിച്ചിട്ടുള്ള ആശയങ്ങളെല്ലാം ആത്യന്തികമായി മനുഷ്യനെയാണല്ലോ നിർവചിക്കുന്നത്, മനുഷ്യനെയാണല്ലോ പഠിക്കുന്നത്. എനിക്ക് നിങ്ങൾക്ക് ഒരു പ്രശ്നം ജീവിതത്തിൽ ഒരു കാര്യം ടു ബി ഓർ നോട്ട് ടു ബി ഒരു ഹാംലെറ്റിയൻ ഇതിൽ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ആലോചിക്കേണ്ടത് നിങ്ങളുടെ മുൻപിൽ വരുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരനായ ആളെ കുറിച്ച് ആലോചിക്കുക. നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യം അത് അവന്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടായെങ്കിൽ നിങ്ങൾ അതുമായിട്ട് മുന്നോട്ട് പോകണം. അതാണ് ഗാന്ധി മാർക്സിന്റെയും ഏറ്റവും വലിയ തീം ഹ്യൂമനാണ്. ശ്രീനാരായണ ഗുരു എന്താ പറഞ്ഞിട്ടുള്ളത് അപരൻ. അപ്പൊ അതിലാണ് ദ യു അല്ലേ, അവരവർ ആത്മസുഖത്തിനായി ആചരിക്കുന്നവർ അപരന്റെ സുഖത്തിനാണ്. അപ്പൊ ഈ അപരത്വം യു എന്ന് പറയുന്ന സാധനം വലിയൊരു ഈ വക ഇൻഫ്ലുവൻസ് ആണ് നമ്മുടെ ജീവിതത്തിന്റെയും സ്നേഹത്തിന്റെയും ഏറ്റവും വലിയൊരു വാക്കാണ് ഈ അപരത്വം. അപ്പോൾ അങ്ങനെയുള്ള ഇൻഫ്ലുവൻസസ് ധാരാളം ഉണ്ടായിട്ടുള്ള ഒരാളെന്ന നിലയ്ക്ക് ഞാനൊരു ദൈവവിശ്വാസിയല്ല, മതവിശ്വാസിയല്ല, പക്ഷെ അതേസമയം എൻ്റെ ഉള്ളിലൊരു സ്പിരിച്വാലിറ്റി ഉണ്ട്. അത് ഞാൻ സ്വയം ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു സ്പിരിച്വാലിറ്റിയാണ്. അപ്പൊ എൻ്റെ ഒരു സ്പിരിച്വാലിറ്റിയുടെ തീം എന്ന് പറയുന്നത് സ്നേഹമാണ്. അപ്പൊ സ്നേഹിക്കേ ഇല്ല ഞാൻ നോവും ആത്മാവിന്, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെ, അതാണ് എൻ്റെ ജീവിതം. അപ്പൊ അങ്ങനെയാണ് ഞാൻ അത്. അപ്പൊ സർവീസ് ഒരു ഒരു ഷോളാണ്, അത് ചിലപ്പോൾ. അപ്പൊ മാത്രമല്ല ഞാൻ വളരെ സാധാരണമായ ഒരു കുടുംബ അന്തരീക്ഷത്തിൽ നിന്ന് വന്നതാണ്. അപ്പൊ മനുഷ്യന്മാരുടെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും, ഞാൻ അനുഭവിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ അങ്ങനെ കുറെ ജീവിത അനുഭവങ്ങൾ നമുക്കുണ്ട്. അപ്പൊ അതൊരു റിച്ച് എക്സ്പീരിയൻസ് ആണ്. അപ്പൊ ജീവിതത്തിന്റെ എല്ലാ ദുഃഖങ്ങളും എല്ലാ സൗകര്യങ്ങളും ഒരേ സമയം വളരെ ചെറുപ്പത്തിൽ തന്നെ അനുഭവിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ സർവീസിൽ തന്നെ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സർവീസിൽ വരുമ്പോൾ തന്നെ എനിക്ക് അതിൻ്റെതായിട്ടുള്ളൊരു സാധാരണ ഒരു പുതിയ ആൾ സർവീസിൽ വരുന്നതിനേക്കാൾ വ്യത്യസ്തമായ സർവീസിന്. ഇപ്പൊ ഞാനൊരു ബ്യൂറോക്രാറ്റ് ആയിട്ടില്ല ഇപ്പോഴും. എന്നിൽ എന്റെ മുഖ്യമായ സ്വാധീനം ഒരു ബ്യൂറോക്രാറ്റ് അല്ല, മറ്റുള്ള സ്വാധീനങ്ങളാണ് എന്നെ കൂടുതൽ. അതുകൊണ്ട് തന്നെ എനിക്ക് വ്യത്യസ്തമായ ഒരു ബ്യൂറോക്രാറ്റ് ആയിട്ട് കഴിയും. പിന്നെയാണ് സംഗീതം. സംഗീതം ഞാൻ എനിക്ക് കുറെ ഏകാന്തതകൾ വന്നപ്പോഴാണ് ഞാൻ കൂടുതൽ ഗൗരവമായിട്ട് സംഗീതത്തെ കണ്ടത്. അപ്പൊ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള സംഗീതകാരനാണ് മേഘദേശനാണ്, യേശുദാസ് അല്ല. അപ്പൊ ഒരു മേഘദേശനെ ഇഷ്ടപ്പെടുന്ന ഒരു സംഗീതജ്ഞൻ അല്ല സംഗീത ആസ്വാദകൻ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ആലോചിക്കാം. അപ്പോ മേഘദേശൻ എന്ന് വെച്ചാൽ ഒരു കിങ് ഹിന്ദുസ്ഥാനി ഗസൽ സംഗീതത്തിന്റെ ഒരു കുലപതിയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ സംഗീതം എനിക്ക് വളരെ നന്നായിട്ട് ആസ്വദിക്കാൻ കഴിയും. അപ്പോൾ അതാണ് പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഇപ്പോൾ ഒരു 5 വർഷമായിട്ട് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് മേഘദേശനെയാണ്. പിന്നെയാണ് ഗുലാമലി യേശുദാസ് ഒക്കെ ഞാനിപ്പോൾ കുറച്ച് ശരിക്കും ആ തരത്തിൽ നോക്കുമ്പോൾ എനിക്ക് ആ ശബ്ദമാണ് എനിക്ക് ഇഷ്ടം. അപ്പോൾ അതിനോടൊപ്പം ഞാൻ വെറുതെ അങ്ങനെ മൂളും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഒരു പാട്ടിൽ കുറവാണ്, പക്ഷെ എനിക്ക് കേൾക്കാനാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അത് മാത്രമല്ല വളരെ പ്രശസ്തരായ സംഗീതക്കാരൻ ഇപ്പോഴത്തെ അവരായിട്ടൊക്കെ ഇപ്പോൾ എനിക്കൊരു അവരെല്ലാവരും ഞാൻ ഒരു വ്യക്തിപരമായ ബന്ധം വരെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. സംഗീതം ഒരു തരത്തിൽ തന്നെ വളരെയധികം എൻ്റെ റിലാക്സ് ചെയ്യുന്നുണ്ട്.
അതുപോലെ തന്നെ ജീവിതത്തെ നമ്മൾ ഇത്രയും വിശാലമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് തന്നെ ഈ അധികാരമാണെങ്കിലും വേറെ എന്തോന്നാലും നമ്മൾ അതൊന്നും നമ്മൾ അങ്ങനെ ബാധിക്കാറില്ല. ഇപ്പൊ വലിയൊരു അധികാര വ്യവസ്ഥയല്ല എങ്കിൽ പോലും നമ്മുടെ ഒരു പരിമിതമായ സാഹചര്യത്തിൽ കിട്ടിയിട്ടുള്ള ഒരു ഇതുപോലും തന്നെ ആ രീതിയിൽ. അതുകൊണ്ട് തന്നെ എനിക്ക് സാധാരണക്കാരോട് അവരോട് ഒരാളായിട്ട് പെരുമാറാൻ കഴിയും. വലിയ ആളുകളോടും വലിയ തല കുനിക്കാതെ വളരെ സെൽഫ് റെസ്പെക്ട് കാത്ത് സൂക്ഷിച്ചുകൊണ്ട് എനിക്ക് പെരുമാറാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് എനിക്ക് എന്റെ ഒരു പെർസോന ഞാൻ അത് സെൽഫ് ഡിഫൈൻഡ് ആണ്. അത് ഞാൻ ഒരു പരിധിക്കപ്പുറം ഒരു തലത്തിൽ ഞാൻ. അപ്പൊ അതാണ് എന്റെ ഒരു ഐ ഹാവ് എ യുണീക് പേഴ്സണാലിറ്റി ദാറ്റ് ഐ നോ ഐ റെസ്പെക്ട് മൈസെൽഫ് ഐ റെസ്പെക്ട് അതേഴ്സ് ആൾസോ. അങ്ങനെ നോക്കിയാൽ ഒരുപക്ഷെ ഒരു ബ്യൂറോക്രാറ്റിന് എങ്ങനെ ഒരു നല്ല മനുഷ്യനാവാൻ കഴിയും, അല്ലെ ആ മനുഷ്യനാവാനുള്ള യാത്ര എങ്ങനെ നടത്താൻ കഴിയും എന്നുള്ളതിന്റെ നല്ലൊരു ഉദാഹരണമാണ് ശ്രീ സുഭാഷിന്റെ യാത്രകൾ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഗാന്ധിയുടെയും മാർക്സിന്റെയും അതുപോലെ തന്നെ നാരായണ ഗുരുവിന്റെയും ഒക്കെ ആശയങ്ങളെ അടുത്ത് അറിഞ്ഞ് അല്ലെങ്കിൽ പഠിച്ച് അതിൽ നിന്ന് ഒരു സാധാരണ മനുഷ്യന് എന്താണ് വേണ്ടത് എന്ന് ചിന്തിക്കാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി നേരത്തെ അദ്ദേഹം മുഖ്യമന്ത്രിയായി ചുമതല ഏറ്റെടുക്കുന്ന സമയത്ത് പറഞ്ഞ പോലെ ഓരോ ഫയലിലും സർക്കാർ ഓഫീസിലെ ഓരോ ഫയലിലും ഓരോ ജീവിതങ്ങളുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞതുപോലെ ഈ ബ്യൂറോക്രാറ്റിന്റെ മുന്നിൽ സാധാരണ മനുഷ്യരുടെ നീണ്ട നിര ഉണ്ടാവുമ്പോൾ അവരോട് തോളിൽ കൈയിട്ട് സാധാരണ മനുഷ്യരെ പോലെ പെരുമാറാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥ ഉള്ള ഒരു ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ അതൊരു പക്ഷേ എനിക്ക് തോന്നുന്നത് അതൊരു ജനതയുടെ തന്നെ വലിയ ഭാഗ്യമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ സാധാരണക്കാരനോട് സാധാരണക്കാരനെ പോലെയും അതുപോലെ തന്നെ ഉയർന്ന ഒരു മനുഷ്യനോട് യഥാർത്ഥ റെസ്പെക്റ്റോട് കൂടിയിട്ടും പെരുമാറാൻ കഴിയുന്ന മാനസികാവസ്ഥയുള്ള ഒരു വ്യക്തി, ആ വ്യക്തി നമ്മുടെ ജില്ലയുടെ ഭരണാധികാരിയായിട്ട് വന്നു എന്നുള്ളത് തന്നെ, അല്ലെങ്കിൽ ഒരു ജില്ലയിലെ എല്ലാ ഉദ്യോഗസ്ഥരുടെയും ഒരു നേതാവായിട്ട് വന്നു എന്നുള്ളത് തന്നെ ഒരുപക്ഷെ ആ ഉദ്യോഗസ്ഥ സംവിധാനത്ത് തന്നെ വലിയ ഒരു റിലാക്സ്, ഒരു ഈസിനെസ് സമ്മാനിക്കുന്ന ഒരു സംഗതിയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഈ മനോഗതം ഇവിടെ പങ്കുവച്ചതിനും അതുപോലെ ജില്ലയിലെ വികസന പ്രശ്നങ്ങൾ അല്ലെ പ്രതിസന്ധികൾ അതിനെക്കുറിച്ച് വളരെ തുറന്ന് കേട്ടതിനും അതിന് സംബന്ധിച്ചിട്ടുള്ള പ്രതികരണങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഇത്രയും സമയം ചെലവഴിച്ച് ഇവിടെ ഇരുന്ന് ഞങ്ങൾക്ക് വേണ്ടി ഇത് തന്നതിനും ശ്രീ സുഭാഷിനോട് വളരെയധികം നന്ദി പറയുന്നു. മാധ്യമപ്രവർത്തകർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രത്യേകിച്ച് നന്ദി പറയുന്നു. മുന്നോട്ടുള്ള പ്രവർത്തനത്തിൽ കളക്ടർ എന്നുള്ള രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനത്തിലും എല്ലാ തരത്തിലുള്ള പിന്തുണയും ക്രിയാത്മകമായ എല്ലാ സഹകരണവും ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ഒപ്പം അദ്ദേഹത്തിൻ്റെ സർഗാത്മകമായ എല്ലാ നീക്കങ്ങൾക്കൊപ്പവും ഞങ്ങൾ ഉണ്ടാവും എന്ന് ഞങ്ങൾ ഉറപ്പു തരുന്നു. വളരെയധികം നന്ദി.